ഡിസംബർ രണ്ടിന് ലോകമെമ്പാടുമായി നാലായിരത്തിഒരുന്നൂറോളം സ്ക്രീനുകളിൽ റിലീസിനെത്തിയ മോഹൻലാൽ പ്രിയദർശൻ ടീമിന്റെ ചലച്ചിത്രം മരക്കാർ അറബിക്കടലിന്റെ സിംഹം അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിങ്ങിലൂടെ തന്നെ നൂറ് കോടി നേടിയെന്ന് നിർമ്മാതാവ് വെളിപ്പെടുത്തിയിരുന്നതാണ് പക്ഷേ അതിനുശേഷം മരക്കാർ കളക്ഷനുമായി ബന്ധപ്പെട്ട യാതൊന്നും എവിടെയും കേട്ടിട്ടില്ല രണ്ടാഴ്ച തിയേറ്ററിൽ മികച്ച പ്രേക്ഷക പങ്കാളിത്തവുമായി പ്രദർശിപ്പിച്ച ചലച്ചിത്രം പിന്നീട് ഒ എത്തി എന്നാൽ മരക്കാർ തിയേറ്ററിൽ നിന്നും നേടിയ ആകെ കളക്ഷൻ എത്രയാണ് ചിത്രം സൂപ്പർ ഹിറ്റാണോ തുടങ്ങിയ ചോദ്യങ്ങൾ ഇപ്പോൾ ട്രേഡ് അനാലിസ്റ്റുകൾ മുതൽ സാധാരണക്കാർ വരെ ചോദിക്കുകയാണ് ചിത്രം മികച്ച വിജയമാണെന്നും ഇരുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെന്നും ഒക്കെയാണ് ആരാധകരുടെ അവകാശവാദങ്ങൾ പക്ഷേ ആധികാരികമായി ഇത് വെളിപ്പെടുത്തേണ്ടവർ അത് ചെയ്താലേ വിശ്വാസ്യതയുള്ളൂ ആദ്യ ദിന കളക്ഷനിൽ ചിത്രം സർവകാല റെക്കോർഡ് നേടി എന്നും വാർത്ത വന്നിരുന്നതാണ് കേരളത്തിന് വെളിയിൽ ഈ സിനിമയുടെ കളക്ഷൻ എത്ര എന്നതിനും കൃത്യമായ വിവരങ്ങളൊന്നും ലഭ്യമല്ല അതേസമയം അറുപത് കോടിക്ക് മുകളിലുള്ള തുകയ്ക്കാണ് മരക്കാർ ആമസോൺ പ്രൈമുമായി കരാർ ഒപ്പിട്ടത് എന്ന വിവരം ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ചിത്രം മികച്ച ലാഭം തന്നെ നിർമ്മാതാവിന് നേടിക്കൊടുത്തിട്ടുണ്ട് ഒ ടി ടി റിലീസിനെത്തിയതോടെ മരക്കാറിന്റെ തിയേറ്റർ പ്രദർശനങ്ങൾ പ്രധാന കേന്ദ്രങ്ങളിൽ മാത്രമായി ചുരുങ്ങിയിട്ടുണ്ട് ഒ ടി ടിയിൽ നിന്നും ലക്ഷങ്ങളാണ് ഇപ്പോൾ മരക്കാർ കാണുന്നതെന്നാണ് ആമസോൺ പ്രൈമിന്റെ ഡെയിലി അനാലിസിസ് റിപ്പോർട്ട് പറയുന്നത് മാത്രവുമല്ല സിനിമ ഒ ടി ടിയിൽ എത്തിയ ദിവസവും അതിനടുത്തുള്ള ദിവസങ്ങളിലുമായി ആമസോൺ പ്രൈം വരിക്കാരായവരുടെ എണ്ണവും അതിശയിപ്പിക്കുന്നതാണ് അത്രയും അടുത്ത ഡീഗ്രേഡിങ്ങും വിവാദങ്ങളും വിടാതെ പിടികൂടിയ സാഹചര്യത്തിലാണ് മരക്കാറിന്റെ കളക്ഷൻ റിപ്പോർട്ട് തൽക്കാലം വെളിപ്പെടുത്തേണ്ട എന്ന തീരുമാനത്തിലേക്ക് തിയേറ്റർ ഉടമകളെയും വിതരണക്കാരെയും നിർമാതാവിനെയും എത്തിച്ചത് എന്നും വാർത്തയുണ്ട് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ